കോവിഡിന്റെ കാലത്ത് രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരും നിരീക്ഷണത്തിൽ കഴിയുന്നവരുമാണ് ഏറെ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നവർ. ക്വാറന്റൈൻ കേന്ദ്രത്തിൽ ഓരോരുത്തരും ഇത്തരം ഒരവസ്ഥയിൽ കഴിയുമ്പോഴാണ് തൊട്ടടുത്ത മുറികളിൽ കഴിയുന്നവരുടെ ഫോട്ടോകൾ വാട്സപ്പ് വഴി ശേഖരിച്ച് യുവാവ് സൗഹൃദ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. തിരുവിഴാംകുന്ന് വെറ്ററിനറി കോളേജിലെ ക്വാറന്റൈൻ കേന്ദ്രത്തിൽ കഴിയുന്ന നാസറലിയാണ് ഈ ചിത്രകാരൻ. കോട്ടൂപ്പാടം പടുവിൽ കുളമ്പ് സ്വദേശി. സാമൂഹിക അകലം പാലിച്ച് അടച്ചിട്ട മുറികളിൽ കഴിയുമ്പോഴും നാസറിന്റെ വര അതിജീവനത്തിന്റെ വർണ്ണങ്ങൾ എന്ന നിലയിലാണ് ആരെയും ആകർഷിക്കുന്നത്. ക്വാറന്റൈൻ കേന്ദ്രത്തിൽ തന്റെ അതേ അനുഭവം പങ്കിടുന്ന 10 കൂട്ടുകാരെയാണ് നാസർ വീഡിയോ സൗഹൃദ ചിത്രമാക്കിയത്. പരസ്പരം കാണാതെ തൊട്ടടുത്ത മുറികളിൽ കഴിയുന്നവർക്കുള്ള സ്നേഹോപഹാരവുമായി ഇത്. ഏകാന്തതയുടെ ദിനങ്ങൾ സർഗാത്മകമാക്കുകയാണ് ഈ കേന്ദ്രത്തിലെ കൂട്ടുകാർ. ഒമാനിലായിരുന്ന നാസർ ജൂൺ 24 ക്വാറന്റൈനിൽ പ്രവേശിച്ചത്. സാമ്പിൾ നൽകി ഫലം കാത്തിരിക്കുകയാണ് നാസർ. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒന്നാണ് ക്വാറന്റൈൻ കാലം. ദിവസങ്ങൾ ഓരോന്നും പിന്നിടുമ്പോൾ ഒരേ ഇരിപ്പിന്റെ മടുപ്പ് ഒഴിവാക്കാൻ വെറുതെ വരയ്ക്കുകയായിരുന്നുവെന്ന് നാസർ പറയുന്നു. ഇവിടെ വന്ന് ഫസ്റ്റ് ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു. ആരോടും സംസാരിക്കാൻ പറ്റില്ല, സംസാരിക്കാൻ ആരുമില്ല. ആകെ ആൾക്കാരെ കാണുന്നത് തന്നെ ഇവിടെ പുറത്തിറങ്ങും, ഭക്ഷണം എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങും മാത്രമാണ്. ഫസ്റ്റൊക്കെ തമ്മിൽ കണ്ട് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇതായിരുന്നു, കാരണം നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആരും സംസാരിക്കുന്നില്ല, ഭക്ഷണം എടുക്കും, റൂമിൽ വരും. അങ്ങനെ ഞങ്ങളൊരു നേരം പോക്ക് ചിത്രം വരയ്ക്കുന്നതാണ്. ആദ്യം അങ്ങനെ തമ്മിൽ കണ്ട സംസാരിക്കുന്നില്ല, അതിനുശേഷം എല്ലാവരും തമ്മിലൊരു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. അതിനെ അതിൽ സംസാരിക്കും, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. ഷെയർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാവർക്കും സെയിം അവസ്ഥ, നമ്മളല്ലേ നമ്മൾ അനുഭവിക്കുന്ന പോലെ തന്നെ അവസ്ഥ എല്ലാവർക്കും. ഞാൻ പറഞ്ഞ് എല്ലാവരും നിങ്ങളെ ഫോട്ടോ അയച്ചു തരും, എനിക്ക് നമുക്ക് എല്ലാവരും വരക്കാന്നുള്ള ഇതിൽ എല്ലാവരും ഫോട്ടോ അയച്ചു തന്നു. അങ്ങനെ വരച്ചു. നമ്മളെ കൂടെ ഉള്ള ഒരു ഉസ്മാനിക്ക ഗ്രൂപ്പ് ഞാൻ വരച്ച് വീഡിയോ ആക്കിയിട്ടത് ഗ്രൂപ്പിലിട്ട്. അപ്പോൾ ഉസ്മാനിക്ക അത് ഫേസ്ബുക്കിലും അങ്ങനെ ഇതിലൊക്കെ ആയിട്ട് അങ്ങനെ വൈറലായി.